ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിവ്യൂയിലേക്ക് സ്വാഗതം വിജയലക്ഷ്മി രാജീവിനോട് ചോദിക്കുന്നു നിന്റെ കെട്ടുകളനെ തല്ലിക്കൊല്ലുന്നത് നോക്കി നിൽക്കത്തേ ഉള്ളൂ നീ അല്ലേ അപ്പോഴും ഞാൻ മിണ്ടാതിരിക്കണോ അല്ലേടാ എനിക്ക് സൗകര്യം ഇല്ലടാ ഇവൾ എന്ത് കാര്യത്തിനാ നിന്റെ മുന്നിലിട്ട് എന്നെ ഇങ്ങനെ ചവിട്ടുന്നത് നിന്റെ ശമ്പളം വാങ്ങിച്ചെടുക്കാൻ പറ്റാത്ത ദണ്ണ കൊണ്ട് ഇവൾക്കൊന്ന് പറഞ്ഞിരുന്നല്ലോ മൊത്തം നീ ഇവൾക്ക് കൊടുത്തോ ഇവിടെ ആർക്കും ഒരു സങ്കടവും ഇല്ല എന്റെ ജീവൻ കിടക്കാൻ നാലു വറ്റ് ചോദിച്ചതിനാണോടാ ഇവൾക്ക് ഇത്രയും പ്രശ്നം പ്രായമായി പോയി ഇല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി യും വിളിച്ചുകൊണ്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയേനെ ഇത് കേട്ട് നിൽക്കുന്ന ഷാരിക പറയുകയാണ് ഇറങ്ങി പോകാൻ പറ സാറെ ഇത് കേട്ട് കൂടി രാജീവ് പറയുന്നു ഷാരികെ താനൊന്നും മിണ്ടാതിരുന്നേ അപ്പോൾ ഷാരിക പറയുകയാണ് ഈ കണ്ണീര് കണ്ട് വയങ്ങല്ലേ സാറേ ഇതൊക്കെ ഇവരുടെ അടവാ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തില് വിഷം ചേർക്കാൻ മടിക്കാത്ത സ്ത്രീയാ നാളെ ഇവർ എന്നോട് ഇതൊക്കെ തന്നെ ചെയ്യും രാജീവിന്റെ വയ്യാത്ത കാലിൽ പിടിച്ചെഴുന്നേറ്റ് കൂടി ഷാരികയുടെ അരികിലേക്ക് വന്ന വിജയലക്ഷ്മി പറയുകയാണ് വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും നിന്നെയൊന്നും വെച്ച് വാഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ വിജയലക്ഷ്മി ഷാരിക പറയുന്നത് ോ അതെനിക്കറിയാം അതുകൊണ്ട് ഞാനും എന്റേതായ തീരുമാനം എടുത്തിട്ടുണ്ട് വിജയലക്ഷ്മി ചോദിക്കുന്നു നീ എന്ത് തീരുമാനിച്ച നാടി അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് ഷാരിക പറയുകയാണ് എന്ത് തീരുമാനിച്ചെന്നോ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ അങ്ങനെ കൂടി ഷാരിക അകത്തേക്ക് പോകുമ്പോൾ എന്ന് വിളിച്ച് പിന്നാലെ പോകാൻ തുടങ്ങുന്ന രാജീവിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് വിജയലക്ഷ്മി രാജീവ് പറയുന്നു അമ്മ കാല് വയ്യാത്ത കേട്ടോ വിജയലക്ഷ്മി പറയുകയാണ് സ്വന്തം തള്ളയെ പട്ടിയെ പോലെ മുന്നിലിട്ട് തല്ലുന്നത് കണ്ട് ഇളിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ അവളുടെ സാരി തുമ്പെ തൂങ്ങി നീ ോട്ട് പോവാടാ എന്റെ വയറ്റിൽ കുരുത്തത് തന്നെയാണോടാ നീ പെങ്കോന്തൻ രാജീവ് പറയുന്നു അത്രയ്ക്ക് ആണത്തെ ഇല്ലാത്തവൻ ഈ രാജീവ് അമ്മ ചെയ്ത സൽപ്രവൃത്തി എന്താണെന്ന് ഇവിടെ തെളിയിച്ചല്ലോ അമ്മയുടെ മകനായിട്ടല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനാ എനിക്കിഷ്ടം ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാനെ എങ്ങനെ മനസ്സ് വന്നമ്മേ അമ്മയ്ക്ക് ഈ സമയം അവിടേക്ക് വരുന്ന ശാരിക പറയുകയാണ് രാജീവ് സാർ ഞാൻ ഇറങ്ങുന്നു സാറിനോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല പക്ഷേ ഈ വീട്ടിൽ ഒരു നിമിഷം കൂടി നിൽക്കാൻ എനിക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ബാധ്യത എന്താണെന്ന് വെച്ചാൽ സാർ അത് തീർക്ക് എന്നിട്ട് അന്തസ് ായിട്ട് ഒരാണിനെ പോലെ വന്നെന്നെ വിളിക്ക് ഞാൻ വരാം അതെന്തായാലും അത്രയും നാള് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ അങ്ങനെ വിജയലക്ഷ്മിയെ ദേഷ്യത്തോടു കൂടി വന്ന് നോക്കിയിട്ട് ശാരിക അവിടെ വന്ന് പോകുകയാണ് ഷാരിക എന്ന് വിളിച്ച് രാജീവ് പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ വിജയലക്ഷ്മി പറയുന്നു എടാ അവിടെ നിൽക്കടാ നാണ ഇല്ല പെങ്കോന്തൻ എന്ന് കേട്ട് ചുമ്മാതിരിക്കമ്മയെ ഷാരികയെന്ന് വിളിച്ച് രാജീവ് ശാരികുടെ പിന്നാലെ പോകുകയാണ് കൂടി കൃഷ്ണൻകുട്ടി പറയുന്നു വിജയ അവിയൽ വിജയലക്ഷ്മി നഞ്ജിത്ത് കഴിവിച്ച് ടെൻഷനോടു കൂടി അവിയലിലേക്ക് നോക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് പയർ കൈകൊണ്ട് ഒടിച്ചെടുക്കുകയാണ് ശാലിനി അപ്പോൾ ശാലിനി ഓർക്കുകയാണ് ബസുമതിയുടെ വാക്കുകൾ അർജുൻ ശങ്കറുടെ ജീവിതത്തിൽ ഇനിയും പ്രീതിയില്ല മാനം ഇടിഞ്ഞാലും കടലോ കാടോ ഇളകി വന്നാലും ഈ കല്യാണം നടന്നിരിക്കും തുടർന്ന് ശാലിനി മനസ്സിൽ പറയുകയാണ് എന്ത് വില കൊടുത്തും ആ വിവാഹം തടയണം അല്ലെങ്കിൽ പാവം പ്രീതിയുടെ ജീവിതം തകരും ഈ സമയം അവിടേക്ക് വന്ന് വിഷ്ണു ചോദിക്കുന്നു അല്ല ഇയാളിപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നത് ശാലിനി പറയുകയാണ് പാചകം അല്ലാതെ ഇപ്പൊ എന്താ അടുക്കളയില് വിഷ്ണു ചോദിക്കുന്നു അല്ല ഈ അവസ്ഥയിൽ ഇയാൾ എങ്ങനെയാണ് ഇവിടെ പാചകം ചെയ്യുന്നെന്ന് ശാലി പറയുകയാണ് അതൊക്കെ ചെയ്യും മാഷെ ആ പെണ്ണുങ്ങളുടെ ഒരു മിടുക്ക് വിഷ്ണു പറയുന്നു അതെ ആ മിടുക്കിപ്പോൾ തൽക്കാലം വേണ്ട ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്താൻ ഭക്ഷണം ശാലിനി പറയുന്നു വേണ്ട മാഷേ ഇതേ പ്രീതിക്ക് കൂടി കഴിക്കേണ്ട ഭക്ഷണമാ അവളുടെ വയറ്റിലെ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരണം വിഷവും അജുനോ ഒന്നും വേണ്ട വിഷ്ണു ചോദിക്കുന്നു അല്ല ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരി എവിടെ പൊന്നിക്ക് പനിയാണെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഷടാ എന്നാലും താൻ ഇങ്ങനെ അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ ചെയ്യാം മാറു അങ്ങനെ ശാലിയെ പിടിച്ചു മാറ്റിട്ട് വിഷ്ണു പറയുകയാണ് ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം ശാലി പറയുന്നു ഇയാളോ നേരെ ജോലി ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്നിട്ടാ വിഷ്ണു പറയുന്നു അതെ അങ്ങനെ ഇയാളിനെ വില കുറച്ച് കാണുകയൊന്നും വേണ്ട ഞാനേ ഈ ട്യൂഷൻ ഉണ്ടല്ലോ ട്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനും ചെയ്യും എന്ന് ശാലിനിയെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഈ പാചകത്തിന്റെ ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂഷൻ ഇല്ലേ അത് തന്നെ ഉടനെ ശാലി പറയുകയാണ് പക്ഷേ അതിപ്പ എവിടെ കിട്ടാനാ വിഷ്ണു പറയുകയാണ് ഇയാളെ ക്ലാസ് എടുത്താ മതി പാചകത്തിന് പിന്നെ കുടുംബം യുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ ശാലി പറയുന്നു ആ ആലോചിക്കാവുന്ന കാര്യമാണ് ഇത് കേട്ട് വിഷ്ണു പറയുകയാണ് എന്നാ പിന്നെ തുടങ്ങിക്കളയാം എന്താ ഉണ്ടാക്കേണ്ടത് പറയൂ ശാലിനി പറയുന്നു ശരി എന്നാൽ അവിയൽ ആയിക്കോട്ടെ ഇത് കേട്ടൊന്ന് പതിറി വിഷ്ണു പറയുകയാണ് അവിയൽ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലെ ശാലിനി പറയുകയാണ് ഇതുകൊണ്ട് മാത്രമല്ല അതും കൂടി അവിടെ ഇരിക്കുന്ന പച്ചക്കറികൾ എടുത്തുകൊണ്ട് വന്ന വിഷ്ണു ചോദിക്കുന്നു അപ്പോ ഇത് നേതീന്ന തുടങ്ങേണ്ടത് അങ്ങനെ ശാലിനി പറയുന്ന പച്ചക്കറികളൊക്കെ എടുത്ത് പാടുപെട്ട് കളഞ്ഞ അരിയുകയാണ് വിഷ്ണു ശേഷം വിഷ്ണു തേങ്ങ ചെറുക്കുമ്പോൾ കുറച്ച് തേങ്ങാ വാരി വിഷ്ണുവിന്റെ നേരെ നീട്ടിയിട്ട് തന്റെ വായിലേക്ക് വെക്കുകയാണ് ശാലിനി തുടർന്ന് ശാലിനി പറയുന്നത് പോലെ അവിയൽ ഉണ്ടാക്കുകയാണ് വിഷ്ണു അവിയൽ ആയി കഴിയുമ്പോൾ ശാലിനി കൈ നീട്ടുന്നു ഒരു സ്പൂണിൽ ശകല അവിയൽ എടുത്ത് വിഷ്ണു ഊതി ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശാലിനി പറയുന്നു സൂപ്പർ കേട്ട് സന്തോഷത്തോടു കൂടി വിഷ്ണു പറയുകയാണ് ഓ എന്റെ ദൈവമേ ആശ്വാസമായി അതെന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അല്ല ഇയാൾക്ക് ഇത് ഇഷ്ടപ്പെടുമോന്നുള്ള പേടി ായിരുന്നു എനിക്ക് ശാലിനി ചോദിക്കുന്നു പേടിയോ ഒരു അവിയലിന്റെ കാര്യത്തിലോ ഉടനെ വിഷ്ണു പറയുകയാണ് അതെ ഇയാൾക്ക് ഇതൊരു നിസ്സാര അവിയൽ ആയിരിക്കും എന്നെ സംബന്ധിച്ച് ഇയാൾ ഐ എ എസ് പരീക്ഷ എഴുതി പാസ്സാവുന്നത് പോലെയാ അതെ ഇയാൾക്ക് വേണ്ടിട്ട് ഇത്രയൊക്കെ ചെയ്തു തരാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഞാൻ ഒന്ന് നോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ് ഉപ്പ് കറക്റ്റാ എനിക്ക് അതായിരുന്നു ടെൻഷൻ ഈ സമയം സ്നേഹത്തോടുകൂടി കണ്ണു നിറഞ്ഞ് വിഷ്ണുവിന്റെ കൈയിൽ പിടിച്ച ശാലിനി പറയുന്നു നന്ദിയുണ്ട് ഈ സ്നേഹത്തിന് കരുതലിന് ഈ കാവലിന് ഇത് വിഷ്ണു എടോ എന്ന് വിളിക്കുമ്പോൾ കരങ്ങൊണ്ട് വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് ചായുകയാണ് ശാലിനി വിഷ്ണു ചോദിക്കുന്നു എടോ ഇയാള് കരയുകയാണ് ശാലിനി പറയുകയാണ് ഏയ് സന്തോഷം കൊണ്ടാ ഈ പുണ്യം എനിക്ക് തന്നെ കിട്ടിയതിന് വിഷ്ണു ചോദിക്കുന്നു എടോ തന്നെ കിട്ടാൻ ഞാനല്ലേ പുണ്യം ചെയ്തത് കരയല്ലേ എന്ന് പറഞ്ഞ ശാലിനിയുടെ കണ്ണീര് തുടിച്ചിട്ട് വിഷ്ണു പറയുകയാണ് ഈ മുഖം ഉണ്ടല്ലോ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം ഞാൻ പോയിട്ട് പ്രീതിയെ വിളിച്ചോണ്ട് വരാം അവളും ടേസ്റ്റ് ചെയ്ത് പറയണമല്ലോ എന്റെ കായ് പുണ്യം എങ്ങനെയുണ്ടെന്ന് ഇത് കേട്ട് ശാലിനി ചിരിക്കുമ്പോൾ പ്രീതിയെ വിളിക്കാനായി പോകും വിഷ്ണു തിരിഞ്ഞ് ശാലിനിയെ നോക്കുന്നുണ്ട് ഈ സമയം ശാലിനി ഓർക്കുകയാണ് വിഷ്ണു തന്നെ രക്ഷിച്ചതും പിന്നീട് കുടുംബശ്രീയുടെ മുറ്റത്ത് നിന്ന് വിഷ്ണു പറഞ്ഞു ശാലിനി എന്റെ പെണ്ണാ എന്റെ മാത്രം പെണ്ണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കേൾക്കാൻ പറയുവാ ഇവിടെ ഒരു കല്യാണ നിശ്ചയമേ നടക്കൂ അത് ഞാനും ശാലിനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് പിന്നീട് വിഷ്ണു ശാലിനിയുടെ കാര്യത്തിൽ താലി കിട്ടിയത് ഓർക്കുകയാണ് ശാലിനി തുടർന്ന് പുഞ്ചിരിച്ച് കണ്ണു നിറങ്ങുകൊണ്ട് ശാലിനി പറയുകയാണ് തെമ്മാടിയല്ല എന്റെ ഹീറോ അതിനുശേഷം കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ട് ഉമ്മർ ഉർത്തിരിക്കുകയാണ് രോഹിത് ഈ സമയം ടെൻഷനോടുകൂടി ആലോചിച്ച് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുസ്മിത സുസ്മിത മനസ്സിൽ പറയുന്നു ഈ രോഹിത് കാരണം ശാലിനിക്ക് മേലെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലല്ലോ ഞാൻ അറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത് രോഹിതിനെ ഒഴിവാക്കാൻ എന്താ ഒരു വഴി അത് തന്നെ വഴി അങ്ങനെ സുസ്മിത രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കോള് കണ്ട് ഞെട്ടി രോഹിത് പറയുന്നു സുസ്മിതയോ അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത രോഹിതിനോട് സുസ്മിത പറയുകയാണ് രോഹിത് എനിക്ക് നിന്നെ ഒന്ന് കാണണം നമ്മുടെ ഭാവി പരിപാടികളെ കുറിച്ച് ഒന്ന് സംസാരിക്കണം ഇത് കേട്ട് രോഹിത് പറയുകയാണ് കാണാല്ലോ എപ്പോഴാ കാണേണ്ടത് സുസ്മിത ചോദിക്കുന്നു ഇപ്പോ നിനക്ക് അസൗകര്യം ഒന്നും ഇല്ലല്ലോ എനിക്ക് ഒരു അസൗകര്യം ഇല്ലെന്ന് രോഹിത് പറയുമ്പോൾ സുസ്മിത പറയുകയാണ് എങ്കിൽ എന്റെ റൂമിലേക്ക് വാ റൂമിലേക്കോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ് എന്താ നിനക്ക് പേടിയുണ്ടോ രോഹിത് ചോദിക്കുന്നു ഏയ് ഞാൻ എന്തിനു നിന്നെ പേടിക്കണം എങ്കി വാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ആലോചിച്ച് നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് സുസ്മിത മനസ്സിൽ പറയുന്നു നീ വാടാ മോനെ ശരിക്കുള്ള ആരാണെന്ന് നിന്നെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ശേഷം രോഹിത് സുസ്മിതയുടെ റൂമിന്റെ അരികിലേക്ക് വരുമ്പോൾ സുസ്മിത പറയുന്നു കേറി വാ രോഹിത് രോഹിത് അകത്തേക്ക് കയറി വരുമ്പോൾ സുസ്മിത പറയുകയാണ് ഇരിക്കെ അപ്പോൾ രോഹിത് പറയുകയാണ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയ സുസ്മിത ഒന്ന് ആലോചിച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി വാതിലടച്ച് കുറ്റിയിടുകയാണ് ഇത് കണ്ട് രോഹിത് ചോദിക്കുന്നു എന്തിനാ വാതിലടയ്ക്കുന്നത് സുസ്മിത പറയുന്നു പറയാം ഉടനെ രോഹിത് ചോദിക്കുകയാണ് എന്താ സുസ്മിത എന്താ പറയാനുള്ളത് സുസ്മിത പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് രോഹിത് ഇപ്പോ ഈ നിമിഷം ഈ വീട് വിട്ടുപോയ്ക്കോ രോഹിത് പറയുന്നു മറുപടി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ അത് നടക്കില്ല സുസ്മിതെ അങ്ങനെ പോകാൻ തുടങ്ങുന്ന രോഹിതിന്റെ കയ്യിൽ കയറി പിടിച്ച് അവിടെ നിർത്തിയിട്ട് സുസ്മിത ചോദിക്കുകയാണ് രോഹിത് നമ്മൾ രണ്ടാളും ഇങ്ങനെ രണ്ടറ്റത്ത് നിന്നാൽ ഒന്നും എവിടെ എത്തില്ല ഇരു ഭാഗത്തുനിന്നും വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ നിനക്കുണ്ടായ നഷ്ടം എത്രയാണെന്ന് വെച്ചാൽ പറയൂ എന്നെ പ്രേമിച്ചതിനും എന്റെ പിന്നാലെ നടന്ന സമയത്തിനും എല്ലാം കൂടി നീ ഒരു വിലയിട്ടോ അത് എത്ര വെച്ചാൽ തരാൻ തയ്യാറാണ് ഞാൻ രോഹിത് പറയുന്നു എന്നാൽ നീ തന്നെ കണക്കാക്ക എന്റെ അച്ഛന്റെ ജീവന്റെ വില എന്താണെന്ന് അത് നീ ഇങ്ങ് തന്നാ മതി എനിക്ക് വേറൊന്നും വേണ്ട ഇത് കേട്ട് സുസ്മിത പറയുന്നു രോഹിത് നീ ഇപ്പോഴും പ്രാക്ടിക്കൽ അല്ല മരിച്ചു പോയവരെ പറ്റി ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ പറ്റി സംസാരിക്കേ രോഹിത് പറയുന്നു അത് തന്നെയാ എന്റെയും താല്പര്യം എനിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ ഒപ്പം മാത്രമായിരിക്കും ഇത് കേട്ട് സുസ്മിത പറയുകയാണ് ഇത്ര സില്ലി ആകല്ലേ രോഹിത് ഒരു പെണ്ണിന്റെ മനസ്സും പ്രേമൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ അവർക്ക് തന്നെ താല്പര്യം തോന്നണോ അതിന് രോഹിത് ചോദിക്കുന്നു അപ്പൊ പ്രേമമാണെന്ന് പറഞ്ഞു നീ എന്റെ പിന്നാലെ നടന്നതോ അങ്ങനെ പോകാൻ തുടങ്ങുന്ന രോഹിതിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് സുസ്മിത പറയുകയാണ് രോഹിത് അപ്പോഴെനിക്ക് നിന്നോട് ഇഷ്ടമായിരുന്നു ഇപ്പോഴാ ഇഷ്ടം എനിക്ക് നിന്നോടില്ല പോയി ദയവു ചെയ്ത് നീ എന്നെ ഒന്ന് മനസ്സിലാക്കു രോഹിത് ചോദിക്കുന്നു അങ്ങനെ തോന്നുമ്പോൾ ഇഷ്ടപ്പെടാനും തോന്നുമ്പോൾ വേണ്ടാന്ന് വെക്കാനും ഞാൻ നിന്റെ കളിക്കോപ്പൊന്നുമല്ല പുരുഷനും കൊണ്ട് മനസും സ്വപ്നങ്ങളും ഒക്കെ സുസ്മിത പറയുന്നു ആ സ്വപ്നത്തിന്റെ ഭാഗമാകാൻ എനിക്കും കൂടി തോന്നണ്ടേ മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോ എന്നിട്ട് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കും രോഹിത് പറയുന്നു എന്റെ അച്ഛന്റെ ചിതക്ക് കൊള്ളി വെച്ചിട്ട് ഞാൻ ഇറങ്ങിയ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുന്നുണ്ടെങ്കിൽ അത് നിന്റെ കൈയ്യും പിടിച്ചായിരിക്കും സുസ്മിത നിന്റെ സൗന്ദര്യമോ സ്വഭാവശുദ്ധിയോ ഒന്നും കണ്ടു മോഹിച്ചിട്ടല്ല ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട ഒരു ദുർമന്ത്രവാദിനീയ കല്യാണം കഴിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് നിന്റെ കഴുത്തിൽ താലി കിട്ടുന്നതെന്ന് എനിക്കറിയാം എന്നിട്ട് എന്തിനാ അതിന് മുതിരുന്നതെന്ന് ചോദിച്ചാൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം നീ മാത്രമല്ല നിന്നെ പോലുള്ള എല്ലാ പെൺപിള്ളേരും ഉടുപ്പ് മാറുന്നത് പോലെ ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല ബന്ധങ്ങളെന്ന് മനസ്സിലാക്കണം ജീവിതം എന്താണെന്ന് നീ പഠിക്കണം മടുപ്പിക്കും നിന്നെ ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങുന്ന രോഹിതിന്റെ കൈയിൽ കയറി പിടിച്ച് സുസ്മിത ചോദിക്കുന്നു രോഹിത് ഇത് നിന്റെ അവസാന തീരുമാനമാണോ രോഹിത് പറയുകയാണ് ആണെന്ന് പലവട്ടം ഞാൻ പറഞ്ഞില്ലേ ഉടനെ രോഹിതിന്റെ കൈയിൽ പിടിച്ചിട്ട് സുസ്മിത പറയുകയാണ് എന്നോട് ക്ഷമിക്കണം രോഹിത് എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാ അങ്ങനെ രോഹിതിനെ ബെഡിലേക്ക് പിടിച്ചുരളി വാതിൽ തുറന്ന് പുറത്തുനിന്ന് വാതിൽ അടച്ചു പൂട്ടുകയാണ് സുസ്മിത ഇത് കണ്ട് ടെൻഷൻ ൂടി വാതിലിൽ കൊട്ടിക്കൊണ്ട് രോഹിത് പറയുന്നു സുസ്മിത വാതിൽ തുറക്ക് വാതില് തുറക്കാൻ ഞാൻ പറയട്ടെ ദേഷ്യത്തോടുകൂടി സുസ്മിത മനസ്സിൽ പറയുകയാണ് മര്യാദയുടെ ഭാഷ നിനക്ക് മനസ്സിലാകില്ലല്ലോ സുസ്മിത വാതിൽ തുറക്കെന്ന് പറഞ്ഞ് രോഹിത് വാതിലിൽ കൊട്ടുമ്പോൾ സുസ്മിത തന്റെ ഡ്രസ്സിന്റെ കൈ വലിച്ചു കീറുകയാണ് ശേഷം മുടിയൊക്കെ അഴിച്ചിരുന്നു ഈ സമയം അകത്ത് നിൽക്കുന്ന രോഹിത മനസ്സിൽ പറയുകയാണ് മണ്ടത്തരോ അറിയാതെ വന്ന ആപദ്ത്തിൽ ചാടി ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു ഈ സമയം ഫാമാൻറ്റി എന്ന് വിളിച്ച് കരങ്ങിക്കൊണ്ട് സുസ്മിത താഴെ കൂടുകയാണ് എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ച് ഹാമ ഹോളിലേക്ക് വരുമ്പോൾ സുസ്മിത കരങ്ങോട്ട് നിൽക്കുകയാണ് ഡ്രസ്സ് കീറിയിരിക്കുന്നത് കണ്ട് ഹാമ ചോദിക്കുന്നു അയ്യോ ഇതെന്ത് പറ്റിയതാ സുസ്മിത പറയുന്നു അവിടെ ഒരാള് എന്നെ കടന്നു പിടിച്ചാണ്ടി ഇത് അയാള് വലിച്ചു കീറിയതാ ഇത് കേട്ടുകൊണ്ട് വിഷ്ണുവും പ്രീതിയും അവിടേക്ക് വരും ാണ് ഫാമ ചോദിക്കുന്നു കടന്നു പിടിച്ചെന്നോ ആര് സുസ്മിത പറയുന്നു എനിക്ക് അറിയില്ല ആന്റി മുഖം മൂടി വെച്ചിരിക്കുകയായിരുന്നു എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ ഒരു വിധത്തിൽ അവനെ തള്ളി മാറ്റി റൂമ് പൂട്ടിയിട്ടാ ഞാനിപ്പ വരുന്നത് ഇല്ലെങ്കിൽ അവൻ എന്നെ നശിപ്പിച്ചേനെ ആന്റി ഇത് കേട്ട് ഫാമ പറയുന്നു എന്റെ ഈശ്വര എടാ വിഷ്ണു ആ പിസ്റ്റലിങ് എടുക്ക് വേഗം സത്യഭാമയുടെ വീട്ടിൽ കയറി വന്ന ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം കാട്ടിയവൻ ഒരു പട്ടിയെ പോലെ ചാകണം എന്ന് ഇത് കേട്ട് സുസ്മിത മനസ്സിൽ പറയുന്നു നിനക്ക് അർഹിക്കുന്ന വിധി അത് തന്നെയാണ് രോഹിത് ം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രക്ഷപ്പെട്ട് പൊയ്ക്കോളാൻ എന്നിട്ടും നീ ചോദിച്ചു വാങ്ങുന്നതാണിത് ഇനി നീ അനുഭവിച്ചു റൂമിലെത്തി രോഹിത്തിന്റെ മുഖം കാണുമ്പോൾ വിഷ്ണുവേട്ടന്റെ റിയാക്ഷൻ എനിക്കൊന്ന് കാണണം ശേഷം പറയുന്നു അവനെ വെറുതെ വിടാൻ പാടില്ലാൻറി എന്ത് ധൈര്യം അവന് ആന്റിയുടെ വീട്ടിൽ ഇങ്ങനെ കാണിക്കാൻ ഈ സമയം മുകളിൽ നിന്ന് സുസ്മിതയെ നോക്കുകയാണ് ശാലിനി സുസ്മിത പറയുന്നു എനിക്ക് ഭാഗ്യം ഉണ്ടായത് അല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ അവൻ നശിപ്പിക്കില്ലായിരുന്നു എന്താ എന്തു പറ്റിയെന്ന് ചോദിച്ച് ശാലിനി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തോക്കുമായി അവിടേക്ക് വിഷ്ണു പറയുന്നു നീ ആ തോക്കിങ്ങി പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങുകയാണ് സുസ്മിത പറയുന്നു കൊല്ലണം കൊല്ലണോ ഒരു നിമിഷം അവനെ ഈ ഭൂമിക്ക് മീതെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അമ്മ വന്നേ പറഞ്ഞ് വിഷ്ണു അവനെയും കൂട്ടിക്കൊണ്ട് സുസ്മിതയുടെ റൂമിന്റെ അരികിലേക്ക് ചെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ